പത്തനംതിട്ടയിൽ മുതിർന്ന നേതാക്കളും അനുയായികളും സി പി എമ്മിൽ ചേർന്നു. അവർക്ക് കാര്യം മനസ്സിലായി. ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നൊരു പാർട്ടി സി പി എം ആണെന്നും സി പി എമ്മിനെ അത് കഴിയുള്ളൂവെന്നും വൈകിയെങ്കിലും തിരിച്ചറിഞ്ഞത് നന്നായി. ഡി സി സി മുൻ പ്രസിഡന്റ് ബാബു ജോർജും ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പ്രൊഫസർ സജി ചാക്കോയും അനുയായികളുമാണ് കോൺഗ്രസ് വിട്ട് സി പി എമ്മിനൊപ്പം ചേരുന്നത്. നാളെ വൈകിട്ട് 4 മണിക്ക് പത്തനംതിട്ടയിൽ ചേരുന്ന യോഗത്തിൽ 100 കണക്കിന് പ്രവർത്തകരും ഇവർക്കൊപ്പമുണ്ടാകും. 52 വർഷം പ്രവർത്തിച്ച കോൺഗ്രസ് ഒരു വിശദീകരണം പോലും ചോദിക്കാതെയാണ് ചവിട്ടി പുറത്താക്കിയതെന്ന് ബാബു ജോർജ് പറഞ്ഞു. ബാബു ജോർജ് വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ കോൺഗ്രസിൽ നിൽക്കുന്നയാളാണ്. കെ എസ് യുവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ സംസ്ഥാന നേതാവായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നു. എ ഗ്രൂപ്പിൻ്റെ ശക്തനായ നേതാവായിരുന്നു. രാജ്യത്ത് മതേതരത്വം, ജനാധിപത്യം എന്നിവ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കൂടിയ സാഹചര്യത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് അത് സാധിക്കുമെന്ന് പ്രൊഫസർ സജി ചാക്കോ പറഞ്ഞു. കെ പി സി സി പ്രസിഡന്റ്, അദ്ദേഹത്തിന് കോൺഗ്രസ് പാരമ്പര്യമില്ല. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കോൺഗ്രസ് മറന്നതുകൊണ്ടാണ് സി പി എമ്മിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതെന്നും സജി ചാക്കോ പറഞ്ഞു. മുൻ ഡി സി സി പ്രസിഡന്റായിരുന്ന ഫിലിപ്പോസ് തോമസും നേരത്തെ സി പി എമ്മിൽ ചേർന്നിരുന്നു. പത്തനംതിട്ടയിൽ കോൺഗ്രസ് പ്രസ്ഥാനം ക്ഷയിച്ചു വരികയാണ്. ആൻ്റോ ആൻ്റണി ഇത്തവണ മത്സരിച്ചാൽ ജയിക്കുമോ എന്ന് കണ്ടറിയണം. ജയം തുലാത്രാസിലാണെന്നാണ് ലഭിക്കുന്ന വിവരം. ഇടതുമുന്നണി ഇത്തവണ ശക്തനായ സ്ഥാനാർത്ഥിയാണ് മത്സരിപ്പിക്കുന്നത്. തോമസ് ഐസക്കോ രാജു എബ്രഹാമോ ആയിരിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും സജി ചാക്കോയുടെയും ബാബു ജോർജിൻ്റെയും നിലപാടുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും.